ഇലക്ഷൻ രാഷ്ട്രീയത്തിനപ്പുറം ഏതു പ്രതിസന്ധിയിലും ഒരു സംഘടനയെ കൈകാര്യം ചെയ്യുന്ന എന്തിനേയും നേരിടുന്ന തോൽവിയിൽ പതരാതെ വിജയിക്കാനുള്ള അവസരം വരുന്നതുവരെ കരുതലോടെ ഇരിക്കുന്ന ഒരു അവസരം വന്നാൽ കടന്നാക്രമിക്കുന്ന ശബ്ദം ഉയർത്തേണ്ടിടത്ത് ഉയർത്തുകയും താഴ്ത്തേണ്ടിടത്ത് താഴ്ത്തുകയും ചെയ്യുന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരൻ കർണാടകത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ആവേശം കയറി നിൽക്കുന്ന തന്റെ 27-ാം വയസ്സിൽ കാലെടുത്തു വെച്ച അനുഭവ പരിചയം മാത്രം കൈമുതലാക്കിയ ദി ഗെയിം മേക്കർ കർണാടക കോൺഗ്രസിലെ ഡി കെ ദൊഡ്ഡലഹള്ളി കമ്പഗൗഡ ശിവകുമാർ അഥവാ ഡി കെ ശിവകുമാർ. കോൺഗ്രസിന്റെ ഏറ്റവും മികച്ച ഇലക്ഷൻ മാനേജർ കൂടിയായ ഡി കെ ശിവകുമാറിന്റെ രാഷ്ട്രീയ ജീവിതം പറഞ്ഞു തുടങ്ങേണ്ടതും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നാണ്. 1985 ഡി കെ തന്റെ ജീവിതത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്നു. ഷാദനൂർ മണ്ഡലത്തിൽ സർവശക്തരായ ജെ ഡി എസിനെതിരെയാണ് മത്സരം. എതിർ സ്ഥാനാർത്ഥി ജെ ഡി എസിന്റെ അധികായൻ എച്ച് ഡി ദേവഗൗഡ. കർണാടകത്തിൽ ഒരാൾക്ക് ഏറ്റുമുട്ടാനാകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ വിഗ്രഹത്തിനെതിരെയായിരുന്നു ആ പോരാട്ടം. 20-കളിലുള്ള ഒരു ചെറുപ്പക്കാരന്റെ എല്ലാ ആവേശവും ഊർജവും വെച്ച് അയാൾ പോരാടി. ഒടുവിൽ ചെറിയ മാർജിനിൽ തോറ്റു. പക്ഷെ ആദ്യ പോരാട്ടത്തിൽ ദേവഗൗഡയെ പോലെ ഒരു മനുഷ്യന്റെ മുന്നിൽ അതൊരു തോൽവിയായിരുന്നില്ല. അതൊരു തോൽവിയല്ല എന്ന് പറഞ്ഞാൽ അതിശയോക്തിയാണെന്ന് കരുതരുത്. കൃത്യം 2 വർഷം കഴിഞ്ഞ് 1987 തന്റെ 27-ാം വയസ്സിൽ അയാൾ അതേ ഷാദനൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി ഒരു നിയമസഭാ സാമാജികന്റെ കുപ്പായമിട്ടു. അതൊരു മധുര പ്രതികാരമായിരുന്നു. 1989 ബാംഗ്ലൂർ റൂറൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിനകത്ത് തന്നെ നടന്ന ഗൂഢാലോചനകളുടെയും ഡി കെയോട് നേതൃത്വത്തിന് അതൃപ്തി തോന്നിയതിന്റെയും പശ്ചാത്തലത്തിൽ 1981 അസംബ്ലി ഇലക്ഷനിൽ ഡി കെക്ക് പാർട്ടി ടിക്കറ്റ് കൊടുത്തില്ല. എന്നാൽ ഡി കെ എന്ന സെൽഫ് മെയ്ഡ് നേതാവിന് അതൊരു വിഷയമേ ആയിരുന്നില്ല. 1991 വീരേന്ദ്ര പാട്ടീലിന് മുഖ്യമന്ത്രിയായി തുടരാനാകാതെ വന്ന സാഹചര്യത്തിൽ നിർണായക ഇടപെടൽ നടത്തി പാർട്ടിയെ രക്ഷിക്കുന്നത് ഡി കെ ആണ്. എസ് ബംഗാരപ്പയെ പിന്തുണച്ച് അടുത്ത മുഖ്യമന്ത്രിയായി അവരോധിക്കുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചത് ഡി കെ ശിവകുമാർ എന്ന കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായി. ആ മന്ത്രിസഭയിൽ 91-92 കാലഘട്ടത്തിൽ ശിവകുമാർ ജയിൽ വകുപ്പ് മന്ത്രിയായി. 99 എസ് എം കൃഷ്ണയെ പറഞ്ഞു സമ്മതിപ്പിച്ച് രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിപ്പിക്കുന്നതിലും അതിലൂടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 139 സീറ്റുകളുമായി അതുല്യ വിജയം കൈവരിക്കുന്നതിലും ഡി കെ തള്ളിക്കളയാൻ കഴിയാത്ത സ്വാധീനമായി. കൃഷി ജീവിതോപാധിയായി കാണുന്ന വൊക്കലിംഗ വിഭാഗത്തിൽപ്പെടുന്ന നേതാവാണ് ഡി കെ ശിവകുമാർ. ലിംഗായത്ത് കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും സ്വാധീനമുള്ള സാമുദായിക ശക്തിയാണത്. അതുകൊണ്ട് തന്നെ ഡി കെ പൂർണ്ണമായും തള്ളിക്കളയാനോ മാറ്റി നിർത്താനോ കോൺഗ്രസിന് സാധിക്കില്ല. ശിവകുമാർ കോൺഗ്രസിന്റെ ദി റിയൽ ട്രബിൾ ഷൂട്ടറാണ് എന്ന് പറയാൻ നിരവധി ഉദാഹരണങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് 2002 മഹാരാഷ്ട്രയിലെ വിലാസ് റാവു ദേശ്മുഖ് സർക്കാർ നേരിടേണ്ടി വന്ന അവിശ്വാസ പ്രമേയത്തിൽ സർക്കാർ വീഴാതെ നിലനിർത്തുന്നതിന് ഡി കെ ശിവകുമാർ നടത്തിയ നിർണായക ഇടപെടലാണ്. MLA മാരെ ബാംഗ്ലൂർ ബോർഡറിലുള്ള തന്റെ സ്വാധീനത്തിലുള്ള റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് വോട്ടിംഗ് സമയം വരെ ആരും കൂറുമാറാതെ സർക്കാരിന് അനുകൂലമായി തന്നെ വോട്ട് ചെയ്തു എന്ന് ഉറപ്പിക്കാൻ ശിവകുമാറിന് സാധിച്ചു. ഇത്തരത്തിലൊരു ക്രൈസിസ് മാനേജറായി പിന്നെ ശിവകുമാറിനെ കാണുന്നത് 2017 ഗുജറാത്തിലാണ്. രാജ്യസഭയിലേക്ക് അഹമ്മദ് പട്ടേലിന്റെ വിജയം ഉറപ്പാക്കുന്നതിൽ MLA മാരെ റിസോർട്ടിലേക്ക് മാറ്റി ഗെയിം മേക്കറായി ഡി കെയുടെ പങ്കുമുണ്ടായിരുന്നു. 2002 കർണാടക ടൗൺ പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനത്തായിരുന്നു ഡി കെ ശിവകുമാർ. കർണാടകയിലെ മിക്കവാറും അണ്ടർപാസുകളും ഫ്ലൈഓവറുകളും പ്ലാൻ ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും ശിവകുമാർ വഹിച്ച പങ്ക് വലുതായി. 2004 ഷാദനൂർ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും ജയിച്ച് MLA സ്ഥാനത്തെത്തി. 2013 വീണ്ടും MLA. 2013 മുതൽ 2018 വരെ സിദ്ധരാമയ്യ സർക്കാരിൽ ഡി കെ ശിവകുമാർ ഊർജ വകുപ്പ് മന്ത്രിയായിരുന്നു. 2018 വീണ്ടും കനകപുരിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യ ജലസേചന വകുപ്പുകളുമായി വീണ്ടും മന്ത്രിസഭയിലേക്ക്. 2018 അധികാരത്തിലേറിയ HD കുമാരസ്വാമിയുടെ സർക്കാർ 1 വർഷവും 64 ദിവസവും പിന്നിടുമ്പോഴേക്കും വീണു. കുതിരക്കച്ചവടം നടത്തി കാലുവാരി BJP അധികാരത്തിൽ വന്നു. VS യെദ്യൂരപ്പ മുഖ്യമന്ത്രിയായി. പിന്നീട് നടന്നത് സമകാലിക ചരിത്രം. 2018 ഹവാല ഇടപാടുകൾ നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ED ശിവകുമാറിനെതിരെ മണി ലോണ്ടറിംഗ് കേസെടുക്കുന്നത്. ശിവകുമാറും ഡൽഹി കർണാടക ഭവനിലെ ഹനുമന്തയ്യ എന്ന ജോലിക്കാരനും ഉൾപ്പെടെയുള്ളവർക്കെതിരെയായിരുന്നു കേസ്. തുടരെയുള്ള ഇൻകം ടാക്സ് റെയ്ഡുകളിലൂടെ നിരവധി കേസുകളാണ് ശിവകുമാറിനെതിരെ അന്ന് രജിസ്റ്റർ ചെയ്തത്.
ഒടുവിൽ പിഎംഎൽഎ കേസിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുകൾക്കൊടുവിൽ 2019 സെപ്റ്റംബർ 3-ാം തീയതി ശിവകുമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒന്നര മാസത്തിനു ശേഷം ഒക്ടോബർ 23-നാണ് ജാമ്യം ലഭിക്കുന്നത്. 2022 മെയ് 26-ന് വീണ്ടും ശിവകുമാറിനെതിരെ മണി ലോണ്ടറിംഗ് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ജയിൽവാസവും ഈ ബഹളങ്ങളും എല്ലാം അതിജീവിച്ചാണ് ഡി കെ ശിവകുമാർ 2023 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിക്കാൻ ഇറങ്ങുന്നത്. ആദ്യമായി എംഎൽഎ ആയി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ അയാൾക്ക് 27 വയസ്സായിരുന്നു എന്ന് പറഞ്ഞല്ലോ. 1991 ബംഗാരപ്പ സർക്കാരിൽ ജയിൽ വകുപ്പ് മന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ ശിവകുമാറിന് വയസ്സ് 30. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറം 2023 ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ കോൺഗ്രസിന്റെ കൈപിടിച്ച് വിജയത്തിലെത്തിച്ച് വികാരാധീനനായി അയാൾ പറഞ്ഞു, ഈ വിജയം പൂർണ്ണമായും പാർട്ടി പ്രവർത്തകരുടെ വിജയമാണ്, സംഘടനയുടെ വിജയമാണ്. ആളുകൾ പാർട്ടിയിൽ വിശ്വാസം അർപ്പിച്ചു, ഞങ്ങൾ ഒരുമിച്ചു നിന്നു, ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. ആരാകും മുഖ്യമന്ത്രി എന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ സിദ്ധരാമയ്യ കസേര ഉറപ്പിക്കുമ്പോൾ സമാധാനപ്പെടുത്താൻ നിരവധി ഓഫറുകൾ ഉണ്ടാവും ഡി കെ ശിവകുമാറിന് മുമ്പിൽ. മുഖ്യമന്ത്രിയായാലും ഇല്ലെങ്കിലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി നേടിയ ഈ വിജയം ഡി കെ പ്രവചിച്ചതാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെക്കും അയാൾ കൊടുത്ത ഒരു ഉറപ്പുണ്ടായിരുന്നു, കർണാടകം നമ്മൾ ജയിച്ചു കയറും എന്ന ഉറപ്പ്. ഈ വിജയത്തിന് ആ ഉറപ്പിന്റെ ഊക്കുകൂടിയുണ്ട്. ഒരു ഉരുക്കു മനുഷ്യനെ പോലെ ഡി കെ എന്ന രണ്ടക്ഷരത്തിൽ ആവേശമായി അയാൾ പ്രവർത്തകരുടെ മനസ്സിൽ ഇതുപോലെ തന്നെ നിൽക്കും.